മാറ്റാവുന്ന വെപ്പ് പല്ലുകൾ അഥവാ ഡെഞ്ചറുകളുടെ വൃത്തിയാക്കുന്ന രീതി. പല്ലുള്ള വായുവിന്റെ ശുചീകരണം പോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഡെഞ്ചർ അഥവാ വെപ്പ് പല്ലിന്റെ ശുചീകരണം. വെപ്പ് പല്ല് ധരിച്ച ഒരു വ്യക്തി വായ ശുചിയാക്കുന്നതിനോടൊപ്പം തന്നെ വെപ്പ് പല്ലും ശുചിയാക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വെപ്പ് പല്ലിൽ പൂപ്പലും അത് കാരണം ദുർഗന്ധവും ഉണ്ടാവും. 24 മണിക്കൂറും തുടർച്ചയായി വെപ്പ് പല്ല് അഥവാ ഡെഞ്ചർ ധരിച്ചാൽ വായുടെ ആരോഗ്യം മാത്രമല്ല ഡെഞ്ചറിൻ്റെ ഉപയോഗത്തെ കൂടി ഇത് സാരമായി ബാധിക്കും. അതുകൊണ്ട് രാത്രിയിൽ ഡെഞ്ചർ വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഇട്ടു സൂക്ഷിക്കണം. രാവിലെ വായ ശുചിയാക്കുന്നതിന് കൂടെ തന്നെ ഡെഞ്ചറും പ്രത്യേകം ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം. ഡെഞ്ചർ വൃത്തിയാക്കാൻ എപ്പോഴും വാഷ് ബേസിൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. വാഷ് ബേസിനിൽ വെള്ളം പിടിച്ചു വച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു വ്യാസം കൂടിയ പാത്രത്തിൽ വെള്ളം നിറച്ചതിന് ശേഷമോ അല്ലെങ്കിൽ വാഷ് ബേസിനിൽ തുണി വിരിച്ചതിന് ശേഷമോ നമുക്ക് ഡെഞ്ചർ വൃത്തിയാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അബദ്ധവശാൽ ഡെഞ്ചർ കയ്യിൽ നിന്ന് വീണാൽ പോലും അത് പൊട്ടാതെയും പല്ല് ഇളകി പോവാതെയും നമുക്ക് കാക്കാം. ഡെഞ്ചറുകൾ വൃത്തിയാക്കാൻ ഡെഞ്ചർ ക്ലീനിംഗ് ബ്രഷുകളും ക്ലെൻസിംഗ് ടാബ്ലറ്റുകളും ഇന്ന് ലഭ്യമാണ്. ഇതൊന്നും കൂടാതെ തന്നെ സാധാരണ മീഡിയം ബ്രിസിൽഡ് ബ്രഷും സോപ്പും ഉപയോഗിച്ച് നമുക്ക് ഡെഞ്ചർ വൃത്തിയാക്കാവുന്നതുമാണ്. ഉപയോഗശേഷം രാത്രി സാധാരണ വെള്ളത്തിൽ വേണം ഡെഞ്ചർ ഇട്ടു സൂക്ഷിക്കാൻ. ഇതുപോലെ തന്നെ സാധാരണ വെള്ളത്തിൽ തന്നെ വേണം ഡെഞ്ചർ രാവിലെ വൃത്തിയാക്കിയെടുക്കുവാൻ. കട്ടിയുള്ള നാരുകൾ അടങ്ങിയ ബ്രഷ് അഥവാ ഹാർഡ് ബ്രിസിൽഡ് ബ്രഷ് ഡെഞ്ചർ ശുചിയാക്കാൻ ഉപയോഗിക്കരുത്. ഇത്തരം ഹാർഡ് ബ്രിസിൽഡ് ബ്രഷ് ഡെഞ്ചറിനുമേൽ കോറൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഡെഞ്ചറുകൾ എപ്പോഴും വെള്ളത്തിൽ നനച്ചതിനു ശേഷം വേണം സോപ്പോ മൗത്ത് വാഷോ ഉപയോഗിച്ച് വൃത്തിയാക്കിയെടുക്കുവാൻ. സാധാരണ പല്ലുള്ളവർ ഉപയോഗിക്കുന്ന ക്രീം ടൂത്ത്പേസ്റ്റുകളോ അപ്പക്കാരമോ ഉപയോഗിച്ച് ഡെഞ്ചർ വൃത്തിയാക്കരുത്. അവ ഡെഞ്ചറിൻ്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കും. അതുപോലെ തന്നെ വിപണിയിൽ ലഭിക്കുന്ന വൈറ്റനിങ് ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിച്ചും ഡെഞ്ചർ വൃത്തിയാക്കരുത്. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഒരു വശത്തു നിന്ന് തുടങ്ങി മറുവശത്തേക്കും അകത്തും പുറത്തുമായി ഡെഞ്ചർ വൃത്തിയാക്കിയെടുക്കണം. ഇതിനുശേഷം ചവയ്ക്കുന്ന ഭാഗവും വൃത്തിയാക്കിയെടുക്കുക. ചുരുങ്ങിയ പക്ഷം 1 മിനിറ്റ് സമയം എടുത്തു വേണം മേൽവരിയിലെയും കീഴ്വരിയിലെയും ഡെഞ്ചർ വൃത്തിയാക്കുവാൻ. ബ്രഷ് നല്ലവണ്ണം കയ്യിൽ പിടിച്ചതിനു ശേഷം ഇങ്ങനെ ഡെഞ്ചർ വൃത്തിയാക്കിയെടുക്കാം. കീഴ്താടിയിലെ ഡെഞ്ചർ വൃത്തിയാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ഒരു അറ്റത്ത് മാത്രം പിടിച്ചുകൊണ്ട് മറ്റേ അറ്റം മുതൽക്ക് വൃത്തിയാക്കി തുടങ്ങാം. കീഴ്താടിയിലെ വെപ്പ് പല്ല് ഉള്ളം കയ്യിൽ മുഴുവനായി പിടിച്ചാൽ നാം അറിയാതെ തന്നെ ഫലം കൊടുത്ത് അവസാനം നമ്മൾ തന്നെ ഡെഞ്ചർ പൊട്ടിക്കുന്ന അവസ്ഥയിലെത്തിപ്പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം കീഴ്താടിയിലെ ഡെഞ്ചർ വൃത്തിയാക്കി എടുക്കുവാൻ. നമ്മൾ രാത്രി ഷൂസ് ഇട്ടാണോ കിടന്നുറങ്ങുന്നത്? അല്ലല്ലോ. അതുപോലെ ഡെഞ്ചർ ശ്രദ്ധയോടെ ഊരി വച്ചതിന് ശേഷം ഉറങ്ങാൻ പോവുക. ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷോ നനഞ്ഞ തുണിയോ ഉപയോഗിച്ച് മോണ തുടയ്ക്കാനും മറക്കരുത്. ഡെഞ്ചർ മുഴുവനായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വല്ലപ്പോഴും ഡെഞ്ചർ വൃത്തിയാക്കാൻ സോപ്പല്ലാത്ത മാർഗങ്ങൾ സ്വീകരിക്കാം. ഉദാഹരണത്തിന് വിനാഗിരിയും വെള്ളവും ചേർന്ന ലായനി ഉപയോഗിച്ച് ഡെഞ്ചർ വൃത്തിയാക്കാം. എന്നാൽ ബ്ലീച്ചിങ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും ഡെഞ്ചർ ബ്ലീച്ചിങ് ലായനിയിൽ മുക്കി വയ്ക്കരുത്. ഇത്തരം പ്രത്യേകതരം ലായനിയിൽ ഡെഞ്ചർ മുങ്ങിക്കിടന്നതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടി പുറത്തെടുക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. ഇനി നമ്മുടെ ഡെഞ്ചറിൽ മെറ്റൽ ഉണ്ടെങ്കിൽ ബ്ലീച്ചിങ് ലായനി ഉപയോഗിക്കാതെ നോക്കണം. ഇത് മെറ്റലിനെ ദുർബലപ്പെടുത്തി ഡെഞ്ചറിൻ്റെ ആയുസിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മെറ്റലുള്ള ഡെഞ്ചർ ഉള്ളവർ ഡെന്റിസ്റ്റിൻ്റെ വിദഗ്ധ അഭിപ്രായം തേടി അത്തരം ഡെഞ്ചറുകൾ വൃത്തിയാക്കാനുള്ള പ്രത്യേക ലായനികൾ ചോദിച്ച് മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ. ഓർക്കുക, വ്യക്തിശുചിത്വം പോലെ വായ ശുചിത്വം നിലനിർത്തേണ്ടതാണ്. ദന്തശുചീകരണം പോലെ തന്നെ ഡെഞ്ചറുകളെയും ശുചീകരിക്കാൻ ശീലിക്കുക.